നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചു വന്നത് ഒരു വല്ലാത്ത ഒരു ഭയപ്പെടുത്തുന്നൊരു മാനസികാവസ്ഥ എനിക്ക് ഉണ്ടാക്കിയിട്ടാണ്. ഞാൻ ഓർക്കുകയാണ് സ്വാമിജി, അതായത് വെറും സോഴ്സ് മാത്രമായ, വെറും ഉൽപ്പന്നം മാത്രമായ, ബോധമോ അബോധമോ ഒന്നുമില്ലാത്ത, സ്വപ്നങ്ങളൊന്നുമില്ലാത്ത ഒരു വസ്തു മാത്രമായി ഈ മക്കൾ ജനിക്കുക എന്ന് പറയുക, അതിൻ്റെ ഒരു ഉത്തരവാദിത്വം മാതാപിതാക്കളിൽ വരിക എന്ന് പറയുന്നൊരു വല്ലാത്തൊരു അവസ്ഥയുണ്ടല്ലോ സ്വാമിജി. ആ ഒരു മൂഡിലാണ് ഞാൻ ഇപ്പോഴും. നമുക്കൊന്ന് മുന്നോട്ട് പോകാമോ സ്വാമിജി? തീർച്ചയായും. ഇതിൽ ഒരു ഭാഗമേ ഞാൻ പറഞ്ഞു. പറയൂ സ്വാമിജി. വൈദ്യശാസ്ത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ സങ്കീർണതകൾ വൈദ്യശാസ്ത്രത്തിലാണ്. പറയൂ സ്വാമിജി. അതിനേക്കാൾ മുമ്പ് ഇത് റിസോഴ്സായി പരിണമിക്കുമ്പോൾ നാം അറിയാത്ത ഒട്ടു വളരെ കാര്യമുണ്ട്. പറയൂ സ്വാമിജി. റിസോഴ്സ് എന്നതിനാണോ, റിസോഴ്സ് കണ്ടെത്തി അതിൻ്റെ കച്ചവടം നടത്തുന്നതിനാണോ പ്രാധാന്യം? റിസോഴ്സ് കൂടി ആ കച്ചവടക്കാരൻ്റെ കച്ചവട തനിമയിൽ രൂപാന്തരപ്പെടുവോ? പറയൂ സ്വാമിജി. ഇത് വല്ലാത്ത ചോദ്യങ്ങളാണ് സ്വാമിജി, വീണ്ടും വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ചോദ്യമാണ്. സ്വർണം ഓരോ കാലഘട്ടത്തിലും ഓരോ ജനതയുടെയും ആഗ്രഹത്തിനനുസരിച്ച് അടിച്ചു പരത്തി മോൾഡ് ചെയ്ത് ഓരോ പുതിയ നാമങ്ങളിൽ പുതിയ ഫാഷനുകളിൽ വിൽക്കുമ്പോഴാണ് അതിന് പ്രാധാന്യം വരുന്നത്. അതെ അതെ സ്വാമിജി. ഇപ്പൊ ശങ്കരാഭരണമെന്ന സിനിമയ്ക്കു ശേഷം ശങ്കരാഭരണമെന്ന ആഭരണം വന്നു. ആഭരണം വന്നു പ്രശസ്തിയോടുകൂടി. ആ പേരിൽ ഒരുപാട് വിറ്റു. ഹൈന്ദവ മനസാക്ഷി ഉണരാൻ തുടങ്ങുന്നു എന്ന് തോന്നിയപ്പോൾ ഇതര മതങ്ങളിൽ പെട്ടവർ, സ്വർണക്കച്ചവടം നടത്തുന്നവർ വരെ കാലടി ശങ്കരാചാര്യരുടെ ആശ്രമത്തിനടുത്ത് ആചാര്യൻ പ്രതിഷ്ഠിച്ച ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പൂജ ചെയ്ത് ശങ്കരൻ അന്ന് ജപിച്ച കനകധാരാസ്തോത്രം ജപിച്ച സ്വർണ നെല്ലിക്ക, ശങ്കരൻ്റെ അതേ സ്വർണ നെല്ലിക്ക കേരളത്തിൽ ലക്ഷക്കണക്കിന് വിറ്റു. അല്ല, ഞാനിത് ഇത് പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ വേറെ ഒന്ന് ആലോചിക്കണം സ്വാമിജി. ഈ നമ്മുടെ, ഞാൻ പയ്യന്നൂർക്കാരനാണ്. അപ്പോൾ പയ്യന്നൂരിലെ പവിത്രമോതിരം എന്ന് പറയുന്നതും ഇതുപോലെ തന്നെയാണ് എന്ന് വേണം. അതെ, പരസ്യത്തിനകത്ത് ശങ്കരൻ കനകധാരാസ്തോത്രം ജപിച്ച അതേ നെല്ലിക്ക നിങ്ങൾക്കിപ്പോൾ കരസ്ഥമാക്കാം, രജിസ്റ്റർ ചെയ്താൽ മതി. അതെ, ഇവിടെ നെല്ലിക്കയ്ക്കാണോ അതിൻ്റെ കച്ചവട സാധ്യത കണ്ടുപിടിക്കുന്ന കച്ചവടക്കാരന് പരസ്യം കൊടുക്കുന്ന, പരസ്യം രൂപകൽപ്പന ചെയ്യുന്ന പരസ്യ കലാവിദഗ്ധന് ഒക്കെയാണോ കൂടുതൽ പ്രാധാന്യം, അതോ ഈ നെല്ലിക്കയ്ക്കാണോ പ്രാധാന്യം? പരസ്യം ഉണ്ടാക്കുന്ന ആൾക്കാണോ പ്രാധാന്യം? ആ പരസ്യം ഉണ്ടാക്കുന്ന ആൾ, അയാളെയും നിയന്ത്രിച്ച് അയക്കും പണം കൊടുത്ത് അയാളെ കൂടെ റിസോഴ്സാക്കി വാങ്ങിച്ച് പരസ്യം ചെയ്യാൻ പ്രേരിപ്പിച്ച് നിൽക്കുന്ന കച്ചവടക്കാരൻ അവിടെ നിൽക്കുന്നു. ഇവനാകട്ടെ പലപ്പോഴും സാങ്കേതിക അർത്ഥത്തിൽ ആധുനിക കോളേജുകളിൽ പോയി പഠിച്ച് വിദ്യാഭ്യാസം ഉള്ളവനുമല്ല. ഇതിൽ പലരും, അതെ സ്വാമിജി, ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സിനെ വരെ കയറ്റി അയക്കുകയും ഹ്യൂമൻ റിസോഴ്സിനെ വരെ കണ്ടെത്തി അതിനെ രൂപാന്തരപ്പെടുത്തുകയും അതിന് പുതിയ പുതിയ ഭാവങ്ങൾ, പുതിയ പുതിയ കോഴ്സുകൾ, പുതിയ പുതിയ മാതൃകകളൊക്കെ നൽകി പഠിപ്പിച്ചെടുത്ത് അതിനെ വിൽപ്പനയ്ക്ക് സമർത്ഥമാക്കിയെടുക്കുകയും ചെയ്യുന്ന ഒരു ലോകം സുസജ്ജമായി വരുമ്പോൾ ഇതിനെ മുഴുവൻ വിഭവമാക്കി കൊടുക്കുന്ന ഒരു മന്ത്രാലയം രൂപപ്പെട്ടതോടുകൂടി ഗുരു എന്ന സങ്കല്പവും ഗുരുവിൽ നിന്ന് അധ്യാപകൻ എന്ന സങ്കല്പവും ആ മാറി മറിഞ്ഞ് റിസോഴ്സ് പേഴ്സൺസ് മാത്രമായി തരം താഴുമ്പോൾ ഭാവാത്മക പ്രക്രിയയുടെ പാരസ്പര്യങ്ങൾ മുഴുവൻ അറ്റുനിൽക്കുമ്പോൾ നമ്മൾ എവിടെയാണ്?
ഭരണാധികാരികളും അറിഞ്ഞില്ല ഈ പരിണാമമെന്നിനി നാളെ പറഞ്ഞേക്കും. നിയമനിർമ്മാണ സഭകൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞേക്കും. അപ്പോഴാരാണ് ഈ മാറ്റം വരുത്തിയത്? ആർക്കു വേണ്ടിയാണ് ഈ മാറ്റം വരുത്തിയത്? ആർക്കോ വേണ്ടിയാണ്. അതെ. ആരോ ആണ് ഈ മാറ്റം വരുത്തിയത്? അതെ സ്വാമിജി. ആരാണ് വരുത്തിയത്? ആർക്കു വേണ്ടിയാണ്. അങ്ങനെയാണ് മാറ്റം വന്നതെങ്കിൽ നിയമസഭാ സാമാജികന്മാരെയും നിയമസഭയെയും പാർലമെൻറ്റിനെയും പാർലമെൻറ്റ് സാമാജികന്മാരെയും നിയമവ്യവസ്ഥയെയും ഒക്കെ ഉൽപ്പന്നമാക്കി മാറ്റാൻ ശേഷിയുള്ള ഒരു ഭരണഘടന ബാഹ്യ ശക്തി കച്ചവട രംഗത്ത് സജീവമാണെന്നല്ലേ അർത്ഥം? തീർച്ചയായും. ഇതാണ് നമ്മൾ നാളുകൾക്ക് മുമ്പ് വൈശ്യന്റെ കയ്യിലാണ് ഈ പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സംസാരിച്ചിരുന്നു. ഇത് വൈശ്യാധിപത്യത്തിന്റെ കാലമാണ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ ശൂദ്രാധിപത്യത്തിൻ്റെയോ ഒക്ടോബർ വിപ്ലവവും മറ്റും പറഞ്ഞതുപോലെ തൊഴിലാളിയുടെ ക്ഷേമത്തിൻ്റെയോ കാലമല്ല. നഗ്നമായ വൈശ്യാധിപത്യത്തിൻ്റെ കാലമാണ്. ഒരു ആഗോള വൈശ്യ സംസ്കാരം ഒരല്പം കൂടെ ചിന്തിച്ചാൽ ഭക്തി, ജ്ഞാനം, വൈരാഗ്യം, ധ്യാനം, ഉപാസന, വിപാസന, ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ ഈ വൈശ്യന്റെ കയ്യിൽ പ്രോഡക്റ്റാണ്. ഞാനൊരു കുസൃതി ചിന്ത എൻ്റെ മനസ്സിൽ വരികയാണ് സ്വാമിജി. ഈ കേരളത്തിലെ പുതിയ ബജറ്റിൽ ഈ കൊന്ത ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾക്ക് വളരെ പ്രാധാന്യത്തോടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും കൂട്ടി വായിക്കേണ്ടി വരുമോ സ്വാമിജി? തീർച്ചയായും. ഓർമ്മയിൽ വരാത്തത് കൊണ്ട് മാത്രമാണ് പെട്ടെന്ന്. ഇതിനെല്ലാം വില കുറച്ചിട്ടുണ്ട്. അതെ. ഇതൊക്കെ കൂട്ടി വായിക്കപ്പെടണം അല്ലേ സ്വാമിജി? തീർച്ചയായും. അതിനേക്കാൾ ഇവിടെ നിന്ന് വെളിയിലേക്ക് പോകുന്ന ആധ്യാത്മികതയെല്ലാം അത് കൊണ്ടുപോകുന്ന അത് ആധ്യാത്മികതയുടെ പ്രവാചകന്മാരുൾപ്പെടെ ഹ്യൂമൻ റിസോഴ്സിൻ്റെ പട്ടികയിൽപ്പെടുന്ന മാൻപവർ എക്സ്പോർട്ടിംഗ് ആണ്. അവർ സ്വതന്ത്രരാണെന്ന് ധരിച്ചാണ് നിങ്ങൾ അവരുടെ പിന്നാമ്പുറങ്ങളിൽ പോകുന്നത്. അതെ. അല്ല, അങ്ങനെ സ്വതന്ത്രരാണ് എന്നുള്ള ധാരണയിൽ നമ്മൾ ഗ്രീൻ ചാനൽ എന്ന് പറയുന്ന ഒരു സിസ്റ്റം തന്നെ ഉണ്ടല്ലോ. പക്ഷേ അവരെല്ലാം അസ്വതന്ത്രരാണ്. അവരെ എല്ലാം ആട്ടിത്തെളിച്ച് കൊണ്ടുപോകുന്ന ഒരിടയൻ കച്ചവടക്കാരനായുണ്ട് സ്പോൺസർ. അവിടെയും ഇവിടെയും രണ്ട് വൈശ്യന്മാർ, രണ്ട് വൈശ്യവൃത്തിയുടെ രണ്ട് രാഷ്ട്രങ്ങളിൽ നിലനിൽക്കുന്ന സജീവമായ വൈശ്യവൃത്തിയുടെ പ്രോഡക്റ്റ് മാത്രമാണ് എല്ലാ ആധ്യാത്മിക ഗുരുവും മാനേജ്മെൻറ്റ് ഗുരുവും എന്ന്. ഞാനിപ്പോൾ അമേരിക്കയിലേക്ക് പോയിട്ട് 50 കിലോ സ്വർണം ഇവിടുത്തെ ഉദ്യോഗസ്ഥാനുദ്യോഗസ്ഥ വൃന്ദങ്ങൾ അറിയാതെ വന്നാലും അതിവിടെയാണ് വന്നു ചേരുന്നത്. അതുകൊണ്ട് ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം അത് പിടിച്ചു വാങ്ങിക്കുന്ന ടാക്സിനേക്കാൾ രാഷ്ട്രത്തിലേക്ക് അത്രയും സാധനം വന്നതാണ് നാളെ രാഷ്ട്രത്തിൻ്റെ വിഭവ സമാഹരണത്തിൽ പെടുക. ഒരു വൈശ്യ ഘടകത്ത് ബ്രിട്ടൻ പണ്ട് പരീക്ഷിച്ചതാണ്. തങ്ങൾ പോയ രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾ പലതും സ്വന്തം രാജ്യത്തിലേക്ക് വിലപിടിപ്പുള്ളത് കൊണ്ടുവന്ന് വലുതാക്കിയെടുത്തതാണ് ആ സ്വത്വം. ഇപ്പോൾ ലോകത്തിന് അംഗീകരിക്കാവുന്ന ഒരു നിയമം ലോകത്തിൻ്റെ മുമ്പിൽ വയ്ക്കുമ്പോഴും ആ നിയമത്തിൽ പിടിമുറുക്കാതെ പല വാതിലുകളിലൂടെ അവിടെയെല്ലാം കിടക്കുന്ന സമ്പത്തിനെ സമാഹരിച്ച് നേരായും നേരല്ലാതെയും കൊണ്ടുവരുവാനുള്ള സാധ്യതകൾ ഉണ്ടാക്കിയാൽ
അതെല്ലാം ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അകത്തേക്കാണ് വരുന്നത്. അതെ സ്വാമിജി. അതുകൊണ്ട് ഈ നിയമങ്ങളുടെ എല്ലാം കാവൽക്കാലായിരിക്കും ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങളെന്നോ ഭരണാധികാരികളെന്നോ നാം ധരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റുപറ്റും. ശരിയാണ് സ്വാമിജി. അത് ചിലരെ കൊണ്ടുവരാവൂ എന്നുള്ളതും ചിലർ കൊണ്ടുവന്നുകൂടാ എന്നുമുള്ള പ്രിയാപ്രിയങ്ങൾ ഉണ്ടാവും. കൊണ്ടുവരരുത് എന്നൊരു നിയമം നമ്മുടെ രാജ്യത്തിലില്ല. പന്മന ആശ്രമത്തിൽ നിന്നുകൊണ്ട് അവിടുത്തെ ഒരു സത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ പ്രമുഖനായ കേരളത്തിൻ്റെ ഒരു മന്ത്രി പറഞ്ഞത്, നിങ്ങൾക്കൊക്കെ അറിയാം കൊച്ചിയിൽ കണ്ടെയ്നറിലാണ് നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം ചെയ്ത സത്യപ്രതിജ്ഞയുടെ ലംഘനമാണത്. ഇത് നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് സ്വാമിജി. അപ്പൊ വരാം, റിസോഴ്സിങ് വരാം. ഈ റിസോഴ്സാണോ ഞാൻ എൻ്റെ രാജ്യത്തേക്ക് എൻ്റെ കുടുംബത്തേക്ക് എൻ്റെ വളർച്ചയ്ക്ക് ഭാവിയെ കരുതി സ്വീകരിക്കുന്നതാണോ മൂല്യമുള്ളത്, ഞാൻ അതിന് പകരമായി കൊടുക്കുന്നതാണോ മൂല്യമുള്ളത്? പകരമായി കൊടുക്കുന്ന മൂല്യം ഏതിനാണുള്ളത്? നമ്മൾ ഔട്ട്സോഴ്സിങ്ങിനെ കുറിച്ച് വളരെ വിശദമായി, ഔട്ട്സോഴ്സിങ് അല്ല ഈ ചോദ്യം, കുറച്ചുകൂടെ സങ്കീർണമാണ്. ഒരു പശുവിനെ വിറ്റ് എനിക്ക് പാടം വാങ്ങുവാൻ പണം വാങ്ങിക്കുന്നുവെങ്കിൽ, എൻ്റെ മകൾക്ക് MBBSനൊരു അഡ്മിഷന് വേണ്ടി പണം തികയാതെ വരുമ്പോൾ എൻ്റെ പുരയിടത്തിൽ നിന്ന് 10 സെൻറ്റ് വിറ്റ് കളയുന്നുവെങ്കിൽ, ഞാൻ മൂല്യം നൽകുന്നത് മകൾക്കുള്ള അഡ്മിഷനാണോ അതല്ല ആ 10 സെൻറ്റ് പുരയിടത്തിനാണോ? അഡ്മിഷന് വേണ്ടിയാണ്. പക്വതി, ജ്ഞാനം, ധ്യാനം, ഉപാസന, വിപാസന തുടങ്ങിയതൊക്കെ ഒരു പ്രോഡക്റ്റായി അത് സമർത്ഥമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഡിസ്ട്രിബ്യൂട്ടറായി എന്നെ കണ്ട് ആ ഹ്യൂമൻ റിസോഴ്സിൻ്റെ കച്ചവടക്കാരായി നിങ്ങളിരുന്ന് എന്നെ വെളിയിൽ കൊണ്ടുപോയി അത് വിറ്റ് പണവുമായി ഞാൻ പോരുമ്പോൾ ഈ സാധനം വിൽപ്പനയ്ക്കുള്ളത് മാത്രമാണെന്നറിഞ്ഞ് സ്വന്തം രാജ്യത്ത് ഉപയോഗിക്കുന്നതിനേക്കാൾ അന്യരാജ്യക്കാരന് വിറ്റ് പണം വാങ്ങാൻ പോകുമ്പോൾ മൂല്യം ഞാൻ കൽപ്പിക്കുന്നത് അതിനാണോ? ഈ പണത്തിനാണോ? പണത്തിനാണ് സ്വാമിജി. വിദേശ കറൻസിക്ക് മൂല്യം കൽപ്പിക്കുവാൻ ഒരു ജനതയുടെ ഭക്തിയും വിശ്വാസവും തയ്യാറായി ഇറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിൽപ്പനയ്ക്ക് ഇറങ്ങുന്നവൻ്റെയും അതിനനുമതി കൊടുക്കുന്ന രാജ്യത്തിൻ്റെയും അതിനായി ഇറങ്ങിത്തിരിക്കുന്ന കച്ചവടക്കാരൻ്റെയും മൂല്യത്തിന് ശോഷണം വന്നുവെന്ന് തിരിച്ചറിയാൻ ഒരുപാട് ബുദ്ധി വേണ്ട എന്നാണ് തോന്നുന്നത്. അതെ സ്വാമിജി. ഇത് പരമമായ സത്യമാണ്. യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുമോന്നറിയില്ല. പൊരുത്തപ്പെടും സ്വാമിജി. അങ്ങനെയാണെങ്കിൽ ഇന്ന് നാം കാണുന്ന മാനേജ്മെന്റ് ഗുരുക്കന്മാർ, നാം ഇന്ന് കാണുന്ന ആധ്യാത്മിക ആചാര്യന്മാർ, സർവതന്ത്ര സ്വതന്ത്രരെന്ന നിലയിൽ പാസ്പോർട്ടില്ലാതെ വിസയില്ലാതെ ലോകമേ തറവാടെന്ന നിലയിൽ സഞ്ചരിക്കുന്നതൊന്നുമല്ല ഞാൻ സഞ്ചരിച്ചാലും. ഈ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്ന് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ പെട്ട് മാൻ പവർ എക്സ്പോർട്ടിംഗ് പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരമൊരു പ്രസ്ഥാനത്തെ സ്വയമേവ രൂപാന്തരപ്പെടുത്തി ലോകമെമ്പാടും സഞ്ചരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. മനസ്സിലായി. ഈ നിയമങ്ങൾക്കുള്ളിലാണ് നിങ്ങൾ പറഞ്ഞ നിത്യാനന്ദയുടെയും ആശ്രമങ്ങൾ ലോകമെമ്പാടും ഉള്ളത്. ലോകമെമ്പാടുമുള്ള ആശ്രമങ്ങളുടെയും ലോകമെമ്പാടുമുള്ള വിധീയതയുടെയും നിയാമകത്വത്തിൽ നിന്നുകൊണ്ടാണ് താൻ ഈ ചെയ്യുന്നതെല്ലാം എന്ന് പറഞ്ഞതോടുകൂടി അയാളുടെ അന്തർ മണ്ഡലത്തിലെ ചിത്രങ്ങളെടുത്ത ശിഷ്യൻ നാളെ കോടതിക്ക് മുമ്പിൽ തെറ്റുകാരനാകാൻ പോവുകയാണ്.
പറയൂ സ്വാമി. അയാളുടെ സ്വകാര്യതയാണ് ഇയാൾ വലിച്ചു പുറത്തിട്ടിരിക്കുന്നത്. ഭരണഘടനാ പ്രകാരം സ്വകാര്യത പുറത്തിട്ടവനാണ് കുറ്റക്കാരൻ. മനസ്സിലായി സ്വാമി. കേസ് തിരിയുകയാണ്. അതെ, ജനങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രാചീനമായ സംസ്കൃതി ഉള്ളതുകൊണ്ടാണ് അയാളെ തെറ്റുകാരനായി കാണുന്നത്. അതെ, വിദ്യാഭ്യാസം ഉള്ളവൻ്റെയും നിയമം പഠിച്ചവൻ്റെയും സാമൂഹ്യ പ്രവർത്തകൻ്റെയും ദൃഷ്ടിയിൽ അയാൾ തെറ്റുകാരനല്ല. അതെ, അതുകൊണ്ടാണ് സന്തോഷ് മാധവൻ കേസിലോ അതിനു മുമ്പുള്ള കേസിലോ നിങ്ങളുടെ ആക്ടിവിസ്റ്റുകൾ എടുത്ത നിലപാട് നിത്യാനന്ദയുടെ കേസിൽ എടുക്കാത്തത്. കാരണം മറ്റൊരുവനെ, ഒരു രാഷ്ട്രീയ നേതാവിനെ തെറ്റിന് പിടിച്ചപ്പോൾ പ്രായപൂർത്തിയായ സ്ത്രീയും പുരുഷനും എവിടെയെങ്കിലും ഇരുന്നു കഴിഞ്ഞാൽ ഉഭയസമ്മതപ്രകാരമുള്ള എല്ലാ പരിപാടിക്കും അനുവാദം ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നുണ്ടെന്നും അത് തെറ്റല്ലെന്നും ഉറക്കെ വിളിച്ചു പറഞ്ഞ ബുദ്ധിജീവികൾക്കിനി ഇയാൾക്കെതിരെ പറയാൻ പറ്റില്ല. മുമ്പ് പത്രങ്ങൾ വലുതായി പ്രവചിച്ചിരുന്ന തലങ്ങൾ ഈ കേസിൽ എന്താണ് ചുരുങ്ങിപ്പോയത്? കാരണം അന്ന് സന്യാസി അല്ലാത്തവനെ സന്യാസിയാക്കിയാണ് അത്രയും ഒച്ച വെച്ചത്. ഇത് സന്യാസിയാണെന്നാണ് പറയുന്നത്. മനസ്സിലായി സ്വാമി. കാരണം ഇതിനിടയിൽ മറ്റു മതങ്ങൾക്കും ഇതിനിടയിൽ രാഷ്ട്രീയത്തിനും ഒക്കെ അപജയം വന്ന വാർത്തകൾ പരസ്യമായി എഴുതുവാൻ പറ്റാതെ വിഷമിച്ച മാധ്യമങ്ങൾക്ക് ഇനി ഇതിനെക്കുറിച്ച് എഴുതിയാൽ ജനങ്ങളുടെ ഇടയിൽ പ്രചാരം കിട്ടുമോ എന്ന് സംശയം വന്നതുകൊണ്ടായിരിക്കില്ലേ? ആയിരിക്കണം സ്വാമി. ഇത് മനസ്സിലായി സ്വാമി. കാരണം ഇവിടെയൊക്കെ നമ്മൾ റിസോഴ്സാണ് കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ റിയലായിട്ടുള്ള മാനവഹൃദന്തത്തിൻ്റെ സുരക്ഷ അത് കളഞ്ഞായി ഈ പോക്കെല്ലാം പോയത്. അതെ, കാമനയുടെ ബന്ധാവിലൂടെ എല്ലാം നാം സഞ്ചരിച്ചത് അവിടെയാണ്. അതെ സ്വാമി. ആ സഞ്ചാരപഥത്തിൽ നമുക്കുണ്ടാകുന്ന പരിണാമങ്ങൾ സാമൂഹികമായും വൈയക്തികമായും നാം പരിഗണിച്ചില്ല. അതെ, ഒരു കൊച്ചുകുട്ടിയെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരമ്മ, മൂന്നടി ഉയരമുള്ള ഇറയത്തു നിന്ന് ചാടിയിറങ്ങി കുട്ടിക്ക് നേരെ കൈനീട്ടുമ്പോൾ കുട്ടിയൊന്ന് പുറകോട്ട് മാറും. അമ്മയെ എടുക്കാൻ വേണ്ടി ചാടിക്കോ മോനെ എന്ന് പറയുമ്പോഴും കുട്ടി ചാടാതെ നിൽക്കും. എടുത്ത് ചാടിച്ചാൽ അടുത്ത തവണ അവൻ്റെ സംശയത്തിന് കുറച്ച് കുറവ് വരും, അതിനടുത്ത തവണ അവൻ ചാടും. അതെ, ശരിയാണോ? ശരിയാണ് സ്വാമി. മറിച്ച് അവൻ പിന്മാറുന്നതിനെ പ്രോത്സാഹിപ്പിച്ചാൽ അവനവിടെ ഇരിക്കും, കാല് നീട്ടും, തൻ്റെ കാല് സുരക്ഷിതമായി താഴെ മുട്ടിയോ എന്ന് നോക്കും, ഇറങ്ങും. സുരക്ഷിതമായി മുട്ടിയില്ലെങ്കിൽ ഒരേ സമയം രണ്ടു കാലം മുട്ടിച്ച് കൈകുത്തി മുട്ടി ഇറങ്ങാൻ പറ്റുമോ എന്ന് അവൻ്റെ ബ്രെയിൻ ചിന്തിക്കും. അവൻ്റെ ബ്രെയിനും കൈയും കാലും തമ്മിൽ ബന്ധപ്പെട്ട് സമാന്തരമായൊരു ചിത്രം വരയ്ക്കും ആ ഇറങ്ങലിൻ്റെ. അതവൻ്റെ പൂർവികങ്ങളായ ഇറക്കങ്ങളുടെ ചിത്രങ്ങളോട് സമാനത പുലർത്തുന്നുവോ എന്ന് മസ്തുളങ്കം നോക്കിയിട്ട് അവന് നിർദ്ദേശം കൊടുക്കും, ഇറങ്ങിക്കോ, നീ സുരക്ഷിതനാണ്. അതെ സ്വാമി. മസ്തുളങ്കത്തിൽ സുരക്ഷയ്ക്ക് അവൻ്റെ കൈകളും അവൻ്റെ കാലുകളും ചേർന്നിരിക്കുന്ന ഒരു ചിത്രം അവിടെ ഉണ്ടെങ്കിൽ ഈ കയ്യിലും കാലുകളിലും സുരക്ഷിതമാണ് നിന്റെ ശരീരമെന്ന് ഓർമ്മിപ്പിച്ചാണ് അവൻ ചാടുന്നത്. അത് കൈയും കാലും ഇതര ശരീരഭാഗങ്ങളും അടങ്ങുന്നതിൽ നിന്ന് പലപ്പോഴും ചിത്രം മാറ്റിയാണ് മസ്തുളങ്കം വരയ്ക്കുന്നത്. സുരക്ഷിതത്വത്തിൻ്റെ ഒരു മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ
അവൻ്റെ ജീവസുരക്ഷയുടെ ചിത്രങ്ങൾ വരച്ചു വച്ചിരിക്കുന്നത് അവൻ കാണുന്ന അവൻ്റെ യഥാതഥമായ രൂപത്തിലല്ല. ന്യൂറോണുകൾ കൊണ്ട് വരയ്ക്കുന്ന ചിത്രങ്ങളും ന്യൂറോണുകൾ പരസ്പരം സംയോജിപ്പിച്ചുണ്ടാക്കുന്ന എണ്ണമറ്റ പ്രവാഹങ്ങളും ന്യൂറോണുകളെ ചേർത്തു വച്ച് ഉണ്ടാക്കുന്ന സന്ദേശവാഹക സംരംഭങ്ങളും നിറഞ്ഞ മസ്തുളങ്കം ഈ ചിത്രത്തെ രൂപപ്പെടുത്തുന്നത് അവൻ്റെ സുരക്ഷയുടെ ഏടുകളിൽ നിന്ന് മാത്രമാണ്.